നീലി കൊള്ളാം. മൂപ്പ, ശാസ്ത്രം കണക്കാണ്, കൂട്ടിയാലും കഴിച്ചാലും കീറുകൃത്യം. പക്ഷേ അളവൊത്ത ആകാരവടിവുള്ള ശരീരം സൃഷ്ടിക്കാൻ സാക്ഷാൽ ബ്രഹ്മാവ് തന്നെ വിചാരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ മൂപ്പനും ഒരു ബ്രഹ്മാവ് തന്നെ. നമ്മുടെ മനസ്സിലുള്ള ചിത്രത്തിന് രൂപം നൽകാൻ മാതൃകയായി മൂപ്പന്റെ മകൾ നീലി തന്നെ വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ചിത്രമെടുത്ത് പൂർത്തിയാകുന്നതുവരെ നീലി കൊട്ടാരത്തിൽ പാർക്കട്ടെ. നാളെ തന്നെ രചന തുടങ്ങാം. നീലിയെ കൊട്ടാരത്തിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ഇല്ല, നീ പോവേണ്ട, ഞാൻ സമ്മതിക്കൂല. ഈ രാസാക്കന്മാരെ ചീത്തയാ. ഏനറിയാ ആന, രാസ സ്വർണ്ണ സമ്മതിച്ചതാകണോ? ഇല്ലെന്നാ ഇല്ലെന്നാ ഉനക്കും എനിക്കും ഊർവലക്ക് വരും, അപ്പുറം രാസ കൊണ്ടിടും. ചുമ്മാ ഒന്നും ആകാതെ നീലി, നീ അങ്ങ് പോകൂടാതെ. നീലി, ആദ്യം എനക്ക് പിടിക്കല. അപ്പ സമ്മാനം വാങ്ങി സമ്മതം പോട്ടാച്ച്, പോയിട്ടാകണോ? ആന, ഏനൊരു കാര്യം സൊല്ലട്ടുമാ. എന്നാ? കാട്ടിലാനാലും കൊട്ടാരത്തിലാനാലും എൻ മനസ്സിൽ എപ്പോ നീതാ ഇരിക്കും. അതെനിക്ക് തരും. ദിനം ഒന്ന് പാക്കാമെന്നാൽ ഇരിക്ക മുടിയാതെ. ശരി, രാത്രി ആറ് കള്ളിയും പെടാമെന്നാ കൊട്ടാരത്തിൽ വരാം. അയ്യോ വേണ്ട ഉദയ. വരും, ഞാൻ വരും. ആരെതിർത്താലും വരും, രാസ എതിർത്താലും വരും. എന്നാൽ പാക്കാമ ഇരിക്ക മുടിയല്ലേ. Thank you.
தான் நம்ம யாருக்கும் தெரியாம இப்படி சந்திக்கிறது. കൊടും ക്രൂരതയ്ക്കിരയായ നീലിയുടെ ആത്മാവ് മോക്ഷം കിട്ടാതെ ഇവിടെയൊക്കെ അലഞ്ഞു നടന്നു. ദുർമരണങ്ങളുടെ ഒരു പരമ്പര തന്നെ അരങ്ങേറി. നിവർത്തിയില്ലാതെ തിരുമനസ് കൊട്ടാരം തന്ത്രികളായ വടക്കേടൻ നമ്പൂതിരിയെ വരുത്തി. 27 ദിവസം നീണ്ടു നിന്ന പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം വടക്കേടൻ നീലിയെ തളച്ചു. ആ നീലിയെയാണ് ഈ കുട്ടി സ്വതന്ത്രയാക്കി വിട്ടത്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം.